ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ സൈക്കിളിൽ ഔട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പിലഞ്ഞി വരെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ വഴിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈക്കം തൊടുപുഴ റൂട്ടാണ്. പിലഞ്ഞിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പടകം എത്താറായിട്ടുണ്ട്. പെരുമ്പടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ സിനിമയായിട്ടുള്ള അനുരാധ ക്രൈം നമ്പർ 59/2019 എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പെരുമ്പടവം അതുപോലെ മറ്റപ്പള്ളിക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ്. ഈ പെരുമ്പടവത്ത് കാണുന്ന ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ അമ്പലം, ഈ അമ്പലത്തിൽ വെച്ചാണ് അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പെരുമ്പടവം. ഇത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലഞ്ഞിയിൽ നിന്നും നേരെ കൂത്താട്ടുകുളം റൂട്ടാണ് ശരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചീപ്പുംപടി കവലയിലാണ്. ഈ കവലയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അന്തിയാൽ, ഇലഞ്ഞി, അതുപോലെ പിറവം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും. സ്ട്രെയിറ്റ് പോയാലും ഇലഞ്ഞിയിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം റംബൂട്ടാൻ മരം നിൽക്കുന്നത്. അതിൻ്റെ റംബൂട്ടാൻ പഴുത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. അപ്പോൾ നമ്മൾ നേരെ ഇലഞ്ഞിക്ക് വിടുവാണ്. ഈ റൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുത്തോലപുരം വരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്, കയറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റും. മുത്തോലപുരം ചെന്ന് കഴിഞ്ഞാലാണ് വലിയൊരു കയറ്റമാണ്. അതിൽ എന്നാണേലും സൈക്കിൾ ചവിട്ടി കയറാനായിട്ട് സാധിക്കത്തില്ല, വയ്യെ ഉന്തിക്കൊണ്ടാണ് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അവിടം വരെ പോകുന്നില്ല, ഇലഞ്ഞി വരെ ചെന്നിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇലഞ്ഞി കവലയിലേക്ക് എത്തുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ പോകേണ്ടതായിട്ടുണ്ട്.
ഇലഞ്ഞയിലുള്ള ഒരു ടർഫാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതൊരു നാച്ചുറൽ ടർഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇന്ത്യാന നാച്ചുറൽ ടർഫ്, സ്പോർട്സ് അക്കാദമി എന്നും പറഞ്ഞവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൻ്റെ ഭാഗത്താണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഒരു പ്രത്യേക തരം പേരാണ്. അതിൻ്റെ പേരാണ് പുഞ്ചിരി ബസ് സ്റ്റോപ്പ്. അതാണ് ഇവിടെ കാണുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് ഫിലോമിനാസ് എന്ന് പറയുന്ന സ്കൂള്. അതിൻ്റെ പ്രവേശന കവാടമാണ് ഇവിടെ കാണുന്നത് റൈറ്റ് സൈഡിൽ. അതുപോലെ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം കാണുവാനായിട്ട് സാധിക്കും. ലെഫ്റ്റിലൊരു അമ്പലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഇലഞ്ഞി ടൗണിലേക്കാണ്. അതുപോലെ ഇവിടെ ഈ ഇലഞ്ഞിയിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, ഈ വളവങ്ങ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു വലിയ വീട് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ പനകളൊക്കെ നിൽക്കുന്ന ഒരു വീട്, ഇതൊരു വലിയ വീടാണ്, അത് കാണുവാൻ സാധിക്കും. ഈ വളവിൽ തന്നെയാണ് ഈ വീട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വഴി പാസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു സ്ഥലം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.